ബി ബി കോൾ സെൻറ്റർ എന്ന വീക്ക്ലി ടാസ്കിൽ മത്സരാർത്ഥികളെ രണ്ട് ടീമായി തിരിച്ച് ഒരു ടീമിനെ കസ്റ്റമേഴ്സായും മറ്റേ ടീമിനെ കോൾ സെൻറ്റർ ജീവനക്കാരായും നിയമിച്ചിരുന്നു. കസ്റ്റമേഴ്സ് എങ്ങനെയെങ്കിലും കോൾ സെൻറ്റർ ജീവനക്കാരെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക്. ദിൽഷ, ലക്ഷ്മിപ്രിയ, ബ്ലസ്ലി, സൂരജ് എന്നിവരായിരുന്നു ആദ്യ ഭാഗത്ത് കസ്റ്റമേഴ്സായി എത്തിയത്. ടാസ്കിൻ്റെ ഇടവേളയിലുണ്ടായ ഒരു രസകരമായ സംഭവമാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത്. ദിൽഷ, ലക്ഷ്മിപ്രിയ, ബ്ലസ്ലി, സൂരജ് എന്നിവർ ടാസ്കിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. വളരെ ശബ്ദം താഴ്ത്തിയാണ് ഇവർ എല്ലാവരും സംസാരിച്ചത്. അനോന്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് ബിഗ് ബോസ് ലക്ഷ്മിപ്രിയയോട് വ്യക്തമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട റോൺസനും വിനയ് മാധവും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. തുടർന്ന് ലക്ഷ്മിപ്രിയയും സംഘവും വീടിന് പുറത്തേക്ക് ഓടി. ഇത് കണ്ട പ്രേക്ഷകർ ബിഗ് ബോസും തഗ് അടിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. ബിഗ് ബോസ് കോൾ സെൻറ്റർ എന്ന വീക്ക്ലി ടാസ്ക് പൂർത്തിയായപ്പോൾ റിയാസാണ് ടാസ്കിൽ വിജയിയായത്. കോൾ സെൻറ്റർ ജീവനക്കാരിയായിരുന്ന ദിൽഷയെ റിയാസിനെ വിജയകരമായി പ്രകോപിപ്പിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് റിയാസിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു.